Namaskaram, JB Junction Lake Swagadam Malayali Ude Sogari Abhimanam Ahangaram Namada Sundam Bhava Gayagan Adehumai Namal Todangi Vacha Sambashanam E. Episodalum Tudriyana Malika Banan Tande Villeduthu Mandara Malar Kundu Sharam Toduthu Marilu Yende Manasilu Mathura Mathura Moru Vedana 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 or Vedana Adana Devarajan Anna Saru Music Director Norana Vedana Adore Prema Malika Banan Tande Villeduthu Mandara Malar Kundu Sharam Toduthu Marilu Yende Manasilo Mathura Mathura Moru Vedana Vedana പ്രണയത്തിന്റെ വേറൊരു വശമല്ലേ വേദന അല്ല ചേട്ടാ ഇപ്പം സംശയമില്ല വേദനിക്കുന്ന വേദനിക്കുന്നതിനെ പ്രണയിക്കാൻ പറ്റുള്ളൂ പ്രണയം ഒരു വേദനയാണ് വേദന ഒരു പ്രണയമാണ് പ്രണയിക്കുന്നതിനെ വേദനിക്കാൻ പറ്റുള്ളൂ വേദനിക്കുന്നതിനെ പ്രണയിക്കാനും പറ്റുള്ളൂ അങ്ങനെയുണ്ട് അവിടെ ഹൃദയമുണ്ട് അവിടെ ഹൃദയമുണ്ട് വരട്ടെ ജേട്ടാ ജേട്ടൻ പാടിയ ഒരു 75% പാട്ടുകളും ദേവരാജൻ മാസ്റ്ററാണ് ദേവരാജൻ മാസ്റ്ററുടെ കണ്ടത്തിലാണല്ലോ ജയേട്ടൻ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തിയും ഇഷ്ടപ്രാണേശ്വരിയും പൂർണ്ണയെന്ന് മുഖിയും തുടങ്ങി എത്രയെത്ര ദേവരാജ ഗീതങ്ങൾ ദേവരാജ മാസ്റ്റർ മരിച്ചപ്പോൾ ജേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട് നമ്മളൊക്കെ അനാഥരായെന്ന് ഇപ്പോഴും ദേവരാജ മാസ്റ്റർ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ദേവരാജ മാസ്റ്ററുടെ ആ ഒരു വിയോഗം എങ്ങനെയാണ് ജേട്ടൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് ദേവരാജ മാസ്റ്റർ വിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി പോയി എൻ്റെ ജീവിക്കുന്നപ്പോൾ എൻ്റെ പകുതി അദ്ദേഹം കൊണ്ടുപോയി അത്രയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാട്ടിൽ സംഗീതത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തല്ല അദ്ദേഹം പാരമ്പര്യമായിട്ട് അച്ഛനും കുടുംബാംഗങ്ങളും പ്രദാനം ചെയ്യുന്ന സ്വഭാവത്തോടെ അതേ അളവോടൊപ്പം അളവോടെ പാതി സ്വഭാവം പ്രദാനം ചെയ്തത് ദേവരാജൻ മാഷ് സത്യം 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 ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ജേട്ടനെ സ്വസൂക്ഷ്മമായിട്ട് കീറിമുറിച്ച് അനാട്ടമി ചെയ്യുന്നൊരു വിദ്വാൻ കണ്ടെത്തിയൊരു കാര്യമാണ് ഞാൻ പണ്ട് കുറേ കാര്യം പറഞ്ഞല്ലോ നേരത്തെ 50% ആ വിദ്വാൻ്റെ കുറച്ച് പ്രായമുള്ള ആൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യം എടുത്തിട്ട് സ്വഭാവം നൽകിയത് ദേവരാജൻ മാഷാണ് സംസാര രീതി ശൈലി ശത്രുക്കളെ ഉണ്ടാക്കുന്ന രീതി മുൻചുണ്ടി കോപം സത്യം സത്യമാണ് സത്യമാണ് കറക്റ്റാണ് അത് സത്യമാണ് ഇതിലൊക്കെ അന്തർലീനമായി അടുത്ത കാലത്ത് പറഞ്ഞു എൻ്റെ മാസ്റ്റർ വൈഫ് ലീലാമ ചേച്ചി പറഞ്ഞു ഇപ്പം ജയേന്ദ്രൻ വന്ന് വന്ന് മോടച്ഛൻ അതുമാതിരി ആയി തുടങ്ങിയല്ലോ എന്തിനാ കുട്ടി കുറച്ച് ശാന്തനായിക്കൂടെ ഞാൻ ഇല്ല ചേച്ചി ശാന്ത ഞാൻ ഒരിക്കലും ശാന്തനാവില്ല എന്തിനാണ് ശാന്തനാണ് കലാപകാരിയാണ് അതെ കലാപ അങ്ങനെയല്ല മനസ്സിലുള്ളത് പറയും പറയും ചില സമയത്ത് ഓരോ മൂഡാണ് വളരെ മൂഡിയാണ് യു വിൽ കോൾ എ സ്പേഡ് എ സ്പേഡ് ദാറ്റ്സ് റൈറ്റ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞല്ല ഓരോ മൂഡും ചേഞ്ച് ഓഫ് മൂഡ്സാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു നല്ല സ്വഭാവം നല്ല സ്വഭാവമല്ല കലാകാരൻ്റെ ലക്ഷണമാണ് എന്തോ ചില ആൾക്കാരല്ല കലാകാരന്മാർ പ്രാന്തന്മാരെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് ഞാൻ ഒരു പ്രാന്തനാ സംഗീത പ്രാന്തം എന്ന് പറയാൻ പറ്റി അതെ ഭ്രാന്ത് വളരെ പോസിറ്റീവായ പക്ഷേ ദേവരാജൻ മാഷ് ഇപ്പം നമ്മുടെ ആ പാട്ട് മുങ്ങിത്താഴാനുള്ളൊരു അവസരം ആ പാട്ടിലൂടെ നൽകിയില്ലായിരുന്നെങ്കിൽ അയ്യോ ഈ ഹാമിംഗ് കേൾക്കുമ്പോൾ ആൾക്കാരെ ഉടനെ അപ്ലാസ് തുടങ്ങും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 കർണിഹാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താൻ
സ്ഥാനമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. അതിനകത്ത് കഥ മുഴുവൻ തിരുമ്പോ സ്റ്റാൻസ് കഴിഞ്ഞിട്ട് ഫിലിമില് അത് റെക്കോർഡിൽ വന്നില്ല. വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരേ കുമാരേ കുമാരേ. മഞ്ഞലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കട്ട് ചെയ്ത് പറഞ്ഞു. ഫിലിമിലുണ്ട്, പടത്തിൽ കാണാം. എസ് സാർ അത് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റെക്കോർഡിൽ നിന്ന് കട്ട് കളഞ്ഞു. ഇല്ലില്ല, നാല് ലൈൻ ഇല്ല. ലാസ്റ്റ് ഫോർ ലൈൻ. ഈ നാല് ലൈൻ ആൾക്കാർ സാധാരണ കേൾക്കുന്നില്ല. കേൾക്കാറില്ല. ഞാൻ പാടി ചിലപ്പോൾ കേൾപ്പിക്കാറുണ്ട്. ജയേട്ടൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ എനിക്കറിയാം ആ വേദിയിലുള്ള ഒരു 99% പേരും ഈ പാട്ട് പാടാനായിരിക്കും മനസ്സിലാക്കി. തീർച്ചയായിട്ടും. ഇന്നും ജയേട്ടൻ്റെ ഏത് സ്റ്റേജ് ഷോയിലും ഒരു പക്ഷേ അവിഭാജ്യ ഘടകം തീർച്ചയായിട്ടും ഈ പാട്ടാണ്. ദേവരാജൻ മാഷ് ഒന്ന് കളിപ്പിച്ചു. ഇത് നിന്നെ കൊണ്ട് വെറുതെ പാടിപ്പിച്ചിട്ട് അത് ദാസിനെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ഉണ്ടായത് പറഞ്ഞുതരാം. തുടങ്ങ ഈ ആദ്യം താരുണ്യം തന്നോട് ഒരു പാട്ടുണ്ട്, അതാ നിൻ്റെ എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ഇതിലുള്ള പാട്ടാണ്. അപ്പം മറ്റേ പാട്ട് അത് പഠിക്കേ. അടുത്തൊരു പാട്ടുണ്ട്, അത് നീ പഠിച്ചു വെച്ചോ, അത് ദാസിൻ്റെ പാടാനുള്ളതാ. അപ്പം ഈ പാട്ട് കഴിഞ്ഞ് മഞ്ഞലയിൽ മുങ്ങി തോർത്തി, ഓ ഞാൻ ഈ പാട്ട് കിട്ടിയിരുന്നില്ലെങ്കിൽ, ഇത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ആലോചിച്ചു. പറഞ്ഞാൽ അത് പുള്ളി ശിക്ഷ അവിടെ ശിക്ഷിക്കണം. ശിക്ഷ എപ്പോഴും ശിക്ഷയുള്ളതാ. അത് യേശുവിൻ്റെ പാട്ടാണ്, നിൻ്റെ പാട്ട് ഇതാ കാതറിന്, അത് വേടിയാണ്. അതിന് ഈ പാട്ട് റെക്കോർഡിങ് താരുണ്യം കഴിഞ്ഞപ്പോൾ കൃഷ്ണനായർ സാറാണ് ഡയറക്ടർ, എം കൃഷ്ണനായർ, അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ മറ്റേ പാട്ടേ മഞ്ഞലയിൽ നിന്ന് രണ്ട് ലൈൻ മൈക്കിൽ പാട്, ഞാൻ മഞ്ഞ ഈ പാട്ടി റെക്കോർഡ് ചെയ്തു, 100 പാട് ഫുള്ളായിട്ട് ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര, 100 കൂടെ പാട്. ആ ഇങ്ങോട്ട് പോര്, ദാസ് ഇപ്പോൾ വരും. അപ്പം ഞാൻ ഓ ദാസ് വരുമോ, കഴിഞ്ഞു നമ്മുടെ പണി, നല്ലൊരു പാട്ട് പോയി. അപ്പം ശരി ഭഗവാൻ ഉണ്ടെന്ന് അങ്ങോട്ട് വന്ന്. അപ്പോൾ ഈ ദേവരായ മാസ്റ്റർ ഇരിക്കുമ്പോൾ നമ്മൾ കൺസോളിലേക്കൊന്നും വരില്ല, അനുവാദമില്ല. റെക്കോർഡിംഗ് ഒക്കെ ഞങ്ങൾ നോക്കണം. നീ പാട്ട് കഴിഞ്ഞാലേ പണം മേടിച്ചങ്ങ് പൊക്കോ, അത്രേ ഉള്ളൂ നമ്മുടെ വഴി. അപ്പം ഞാൻ പണം പാടാന്ന് പറഞ്ഞാൽ 50 ആ കാലത്തെ വലിയ എമൗണ്ട്. മേടിച്ച് പോക്കിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ സാറ് കൃഷ്ണനായർ സാറ് മുറുക്കി തുപ്പുക, സാറേ പാട്ട് പാട്ട് തന്നാണ്ടോ, നല്ല ആദ്യത്തെ പാട്ടും രണ്ടാമത്തെ പാട്ട് തന്നെ. രണ്ടാമത്തെ പാട്ട് അത് ദാസേട്ടൻ, ഏയ് ഉള്ളി ചുമ്മാ പറഞ്ഞില്ലേ അതിൻ്റെ പാട്ടാ. ദൈവമേ ദൈവമേ, ഒരു പാട്ട് കിട്ടിയില്ലത്. അന്ന് ഞാൻ മുകളിലേക്ക് നോക്കി, ഈശ്വര ഒരു പാട്ട് കിട്ടി. ഈ ഭാവഗായകനെ സൃഷ്ടിച്ചൊരു പാട്ടാണത്. തീർച്ചയായും. ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലുടനീളം താങ്കളിനി ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ പാട്ട് ഉണ്ടാകും. തീരെ താങ്കളുടെ ജീവിതം രചിച്ചിരിക്കുന്നത് ആ പാട്ടിനാണ്. ആക്ച്വലി ഗായകനെന്ന ജീവിതം.